നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് നബിദിന റാലിയിൽ കലാപരിപാടികളിലും പങ്കെടുത്തത്. ചെമ്പകപ്പൂവായി അമ്പിയ വമ്പറി ഇമ്പക്കണിയായി അഞ്ചരസൂലൊരിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത്. മലയോര മേഖലയിലും വിവിധ മദ്രസകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ നബിദിനഘോഷയാത്ര, ദഫ്മുട്ട്, കലാപ്രകടനങ്ങൾ എന്നിവ നടന്നു. കളന്തോട് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടന്ന നബിദിനാഘോഷം മഹല്ല് പ്രസിഡന്റ് കണ്ടിയിൽ ബീരാൻ ഹാജി പതാക ഉയർത്തിയതോടെ തുടക്കമായി. എസ് കെ എസ് ബി വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ വസന്ത സപ്ലിമെന്റ് മഹല്ല് ഖത്തീബ് ഇ പി അബ്ദുറഹ്മാൻ ബാക്കവി പ്രകാശനം ചെയ്തു. നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് പ്രദർശനവും നടന്നു. റാലിക്ക് ഇ പി അബ്ദുറഹ്മാൻ ബാക്കവി, ബീരാൻ ഹാജി, പി കെ സി മുഹമ്മദ് ഹാജി, ടി ടി അബ്ദുള്ള ഹാജി, പിലാശ്ശേരി അബ്ദുറഹ്മാൻ ഹാജി, ബീരാൻകുട്ടി കണ്ടിയിൽ, അഷ്റഫ് ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. തോട്ടുമുക്കം ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം നടന്നു. തോട്ടുമുക്കം മഹല്ല് ഖാദി അബ്ദുൽ ലത്തീഫ് ബാക്കവി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് ഉസ്മാൻ ബിസ്ബാഹ്, മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. തോട്ടുമുക്കം ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച നബിദിന റാലി തോട്ടുമുക്കം ടൗൺ ചുറ്റി മദ്രസ പരിസരത്ത് സമാപിച്ചു. നിരവധി വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു. റാലിക്ക് മഹല്ല് പ്രസിഡന്റ് ഒ എസ് കാസിം, സെക്രട്ടറി കരീം, കൊന്നാലത്ത് മൊയ്തീൻ, വൈ പി അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണം, അന്നദാനം എന്നിവയും നടന്നു. പന്നിക്കോട് ഹിദായത്തു സിബിയൻ സുന്നി മദ്രസ, കേരള മുസ്ലിം ജമാഅത്ത്, എസ് വൈ എസ്, എസ് എസ് എഫ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ റബീ ഫസ്റ്റ് 2023 കെ കെ മാമുക്കുട്ടി ഹാജി പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. പ്രാർത്ഥനയ്ക്ക് ഇബ്രാഹിം സക്കാഫി അൽഹിക്കമി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ബഹുജന റാലിയിൽ വിദ്യാർത്ഥികളുടെ ദഫ്സംഘത്തിൻ്റെ അകമ്പടിയോടെ നിരവധി ആളുകൾ പങ്കെടുത്തു. യു പി മുഹമ്മദ് പുളിക്കൽ, അബ്ദുള്ള മാസ്റ്റർ യു പി, ഇസ്മാലുട്ടി മാസ്റ്റർ, മുഹമ്മദ് കെ പി, അബ്ദുള്ള മാസ്റ്റർ പി വി, അബ്ദുൽ ജബ്ബാർ, യു പി മുഹമ്മദ്, അബ്ദുൾ റഷീദ്, കാസിം സഖാഫി, ജംഷീർ സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാരിരാഗ പരിശുദ്ധിയുടെ പ്രഭ ചൊരിഞ്ഞ് അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ലോക ജനതയെ കൈപ്പിടിച്ചുയർത്തിയ വിശ്വചരിത്രത്തിൽ തുല്യ പന്നിക്കോട് ഹിദായത്ത് സിബിയാൻ മദ്രസയും എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ നബിദിന റാലിയിലും നിരവധി പേരാണ് പങ്കെടുത്തത്. ഘോഷയാത്രയിൽ ദഫ്, ഫ്ലവർ ഷോ, കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. യു പി ഷൗക്കത്ത് അലി, ടി കെ അബൂബക്കർ, ടി സി ഇസ്മായിൽ ഹാജി, സി കെ ചെറിയാപ്പു, ടി കെ കരീം, എ പി സി മുഹമ്മദ്, എൻ പി മെഹബൂബ്, സലാം പി ടി, ഷിഹാബ് ടി കെ, ജസ്മൽ, ജംഷി ആനപ്പാറ, ഷംസുദ്ദീൻ എ പി, പി കെ റഷീദ്, എ പി ആരിഫ് അലി, നദീർ പന്നിക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ും അന്ധവിശ്വാസികളോടും
അടരാടി തൗഹീദിന്റെ അമരധ്വനി മുഴക്കി സത്യദീനിന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1498 ജന്മദിനത്തിന്റെ ഭാഗമായി പന്നിക്കോട് ഹിദായത്ത് സഭയ മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയാണ് ഈ വൈത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക. ഫാത്തിമ ബീവി ചെമ്പക പൂവായി അമ്പിയ വമ്പറി ഇമ്പക്കണിയായി അന്ത്യ റസൂലൊരിൽ സുന്ദര ചന്ദ്രിക ചന്ദ്രനിലാവിലൊരിച്ചൊരു ബീവി മതിയേ മനമേ ഇഹത്തിലും പരത്തിലും നിസാഇന്റെ റാണിയായ ഫാത്തിമ ബീവി. ഇടവഴിക്കടവ് മസ്ജിദു സൈഫ് സി എം മദ്രസ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. കെ ടി ഹമീദ് ഹാജി, ഷബീർ ചെറുവാടി, കെ എം അബ്ദുൽ ഹക്കീം, നിയാസ് ചോല, നൌഫൽ സഖാഫി ഊരകം, കെ സിദ്ദിഖ്, ടി വി കുഞ്ഞുമുഹമ്മദ്, സാജിർ ചോല തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരശ്ശേരി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നബിദിന റാലി നടന്നു. മഹല്ല് ഖത്തീബ് മൻസൂർ ബാഗവി, സെക്രട്ടറി മഞ്ചർ ജമാൽ, ട്രഷറർ വി പി ഷെഫീഖ്, ടി സി അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മർക്കസ് നോളജ് സിറ്റി മസ്ജിദിൽ ജാമിയുൽ ഫുത്തൂഹിൻ്റെ അൽ മൗലിദുൽ അക്ബറിന് നിരവധി പ്രവാചക സ്നേഹികളാണ് എത്തിയത്. പ്രവാചകന്റെ ജന്മസമയത്ത് അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും മേന്മകളും പറയാനും പകർത്താനും അൽ മൗലിദുൽ അക്ബറിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നബിദിന സന്ദേശം നൽകി. മൗലിദുകളുടെ പാരായണം, കീർത്തനാലാപനം, പ്രാർത്ഥന, തിരുശേഷിപ്പുകളുടെ പ്രദർശനം, സന്ദേശ റാലി, മധുര വിതരണം തുടങ്ങിയവയും നടന്നു. അലി ബാഖവി, ഷെയ്ഖ് ഉസാമ രിഫായി ലബനാൻ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്കരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെത്തുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം ഞായറാഴ്ച നോൾഡ് സിറ്റിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ സി ടി വി പ്രാദേശിക വാർത്താ.